എല്ലാ കൂട്ടുകാർക്കും ഗണിത വിശേഷങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നിരുന്നു. എല്ലാ കൂട്ടുകാരും ചെയ്തോ? ചെയ്തു അല്ലേ? ആ, കഴിഞ്ഞ ക്ലാസ്സിലേതുപോലെ ഒന്ന് രണ്ട് കൂട്ടുകാർ മാഷിന് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടാലോ. ക്രമം മാറിയാൽ കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ അധ്യാപകൻ മൈതാനത്ത് പരിശീലിപ്പിക്കുകയാണ്. 5 കുട്ടികൾ വീതം 4 വരികൾ. 5 + 5 + 5 = 20. 5 + 5 + 5 = 20. ചുരുക്കി എഴുതുമ്പോൾ 5 × 4 = 20. 5 × 4 = 20. എന്നാൽ ഒരു വരിയിൽ 4 കുട്ടികൾ വീതം ആയാൽ 4 + 4 + 4 = 20. 4 + 4 + 4 + 4 = 20. അതായത് 4 × 5 = 20. 4 × 5 = 20. ഗുണിത വസ്തുക്കൾ പരസ്പരം ക്രമം മാറിയാലും അവയുടെ ഉത്തരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. കൂട്ടിയാലും ഗുണിച്ചാലും 3 സംഖ്യകൾ പരസ്പരം ഗുണിച്ചാലും കൂട്ടിയാലും ഒരേ ഉത്തരം കിട്ടും. സംഖ്യകൾ ഏതല്ല? സംഖ്യകൾ 1, 2, 3. ഈ സംഖ്യകളെ കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരമാണ് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ 1 + 2 + 3 = 6. 1 + 2 + 3 = 6. അതുപോലെ 1 × 2 × 3 = 6. 1 × 2 = 2 × 3 = 6. കൂട്ടുകാർ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളും ഇതുപോലെ തന്നെയാണോ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്? ആണല്ലേ. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് ഒരു മാജിക് പരിചയപ്പെടുത്തിയിരുന്നു. ആ മാജിക്കിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ആ, കുറച്ച് കൂട്ടുകാർക്കൊക്കെ അത് മനസ്സിലായി കാണും അല്ലേ. അതിൻ്റെ പിന്നിലെ രഹസ്യം മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ദാ ഈ ടീച്ചർ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് നിങ്ങൾക്കൊരു മാജിക് പറഞ്ഞു തന്നില്ലായിരുന്നോ? ആ മാജിക്കിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? മാഷ് എന്താ നിങ്ങളോട് പറഞ്ഞത്? ഒരക്കമുള്ള സംഖ്യ മനസ്സിൽ വിചാരിക്കുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക, വീണ്ടും അതിനെ 5 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് അതിനോടൊപ്പം 10 കൂട്ടുക. അപ്പോൾ കൂട്ടുകാർക്ക് കിട്ടിയ ഉത്തരം 50 ആണെന്നിരിക്കട്ടെ. എന്നാൽ കൂട്ടുകാർ മനസ്സിൽ വിചാരിച്ച സംഖ്യ 4 അല്ലേ? ശരിയാണോ? ശരിയാണ്. എങ്ങനെ കിട്ടിയെന്നല്ലേ? വളരെ ലളിതമാണ്. ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള കുറുക്ക് വഴി കിട്ടുന്ന ഉത്തരത്തിൻ്റെ 1 സ്ഥാനത്തുള്ള സംഖ്യ ഒഴിവാക്കുക, അതിൽ നിന്നും 1 കുറയ്ക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം 50 എന്നിരിക്കട്ടെ. 50 × 1 സ്ഥാനത്തുള്ള സംഖ്യ ഒഴിവാക്കുക, അതായത് 0 ഒഴിവാക്കുക. എന്നിട്ട് 5 എത്ര കുറയ്ക്കേണ്ടത്? 1 കുറയ്ക്കുക. അപ്പോൾ ശരിയുത്തരം കിട്ടിയില്ലേ? 4 ശരിയുത്തരം കിട്ടിയില്ലേ? കൂട്ടുകാർക്ക് മാജിക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനേ വേറെയും മാർഗങ്ങളുണ്ട്. അതൊക്കെ കൂട്ടുകാർ തന്നെ കണ്ടെത്തണം കേട്ടോ. കണ്ടെത്തത്തില്ലേ? ഇനി മാഷ് ഒരു കടങ്കഥ പറയാം. കടങ്കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ?
ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്നെ തമ്മിൽ കൂട്ടിയാലും എന്നെ തമ്മിൽ ഗുണിച്ചാലും എൻ്റെ ഇരട്ടിയാകും, എങ്കിൽ ഞാൻ ആരാണ്? എന്താണ്? എന്നെ തമ്മിൽ കൂട്ടിയാലും എന്നെ തമ്മിൽ ഗുണിച്ചാലും എൻ്റെ ഇരട്ടിയാകും, എങ്കിൽ ഞാൻ ആരാണ്? ഇതിൻ്റെ ഉത്തരം എല്ലാ കൂട്ടുകാരും കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ട അപ്പുവിനെയും മിന്നുവിനെയും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മിന്നുവിൻ്റെ പിറന്നാളാഘോഷങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടില്ലേ? അവരിപ്പോൾ എന്ത് ചെയ്യുകയാണോ എന്തോ, നമുക്കൊന്ന് നോക്കിയാലോ. മിന്നു, നമുക്കൊരു കളി കളിച്ചാലോ? കളിക്കാമല്ലോ. എന്ത് കളിയാ കളിക്കുക? നമുക്കേ സാറ്റ് കളിക്കാം. ഓ, അത് വേണ്ട. എന്നാൽ കള്ളനും പോലീസും കളിച്ചാലോ? ഓ, കിടന്ന് ഓടാനൊന്നും വയ്യ. എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് കളിക്കുന്ന കളിയാ ഇഷ്ടം. എന്നാലേ എന്റെ കയ്യിലൊരു മാന്ത്രിക ചതുരമുണ്ട്, അത് വച്ച് നമുക്കൊരു കളി കളിച്ചാലോ? അപ്പുവിൻ്റെ കയ്യിലുള്ള മാന്ത്രിക ചതുരമാണിത്. കൂട്ടുകാർ കണ്ടില്ലേ, ഇത് വച്ച് അവരെന്തോ ഒരു കളി കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ കളിയുടെ നിയമങ്ങൾ മാഷ് കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. ഇതാ നോക്കൂ, ഇവിടെ 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ വിലങ്ങനെയും എഴുതിയിട്ടുണ്ട്, കുത്തനെയും എഴുതിയിട്ടുണ്ട്. ഇതൊരു ഡയസ് ഉപയോഗിച്ചാണ് അവർ കളിക്കുന്നത്. ഡയസിൽ വീഴുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യയുടെ നേരെയുള്ള കോളങ്ങൾ നിറയും. അത് എങ്ങനെയാണ് നിറയുന്നത്? അതേ സംഖ്യ തന്നെ ആവർത്തിച്ച് കൂടിയാണത് നിറയുന്നത്, അല്ലെങ്കിൽ അവിടെ കൂട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, 2 എന്ന സംഖ്യയാണ് ഡയസിൽ വീണതെങ്കിൽ 2 കോളങ്ങൾ 2 കൂടിക്കൂടി വരും. അതായത് 2, 4, 6, 8, 10, 12. അത് വിലങ്ങനെയുള്ള കോളവും നിറയും, കുത്തനെയുള്ള കോളവും നിറയും. 2, 4, 6, 8, 10, 12. വീണ്ടും അതേ സംഖ്യയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ആ ആളിൻ്റെ അവസരം നഷ്ടമാകും. അങ്ങനെ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്ന ആൾ മത്സരത്തിൽ വിജയിക്കും. ഇനി നമുക്ക് അവരുടെ കളി ഒന്ന് കണ്ടാലോ, കാണാം അല്ലേ. മിന്നു, ആദ്യം നീ കളിക്കുന്നതാ നല്ലത്. ശരി. ഹായ്, 3 കിട്ടി. ആഹാ, 3 കോളങ്ങളെല്ലാം നിറഞ്ഞല്ലോ. ഇനി ഞാൻ കളിക്കാം. ഓഫ്, 2 കിട്ടിയത്. ഹായ്, 2 കോളങ്ങളും നിറഞ്ഞു. ഇനി ഞാൻ. നിന്റെ അവസരം നഷ്ടമായി, ഞാൻ കളിക്കാം. 5. ആ, എനിക്കും കിട്ടി 6. 1 ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. ഹായ്, എല്ലാ കോളങ്ങളും നിറഞ്ഞല്ലോ. കൂട്ടുകാർക്ക് അപ്പുവും മിന്നുവും ആ ഗെയിം കളിച്ചത് ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ. ആ, അവർ കളിച്ച് ആ ഒരു മാന്ത്രിക ചതുരം ദേ ഈ രൂപത്തിലായിട്ടുണ്ട്. അവർക്ക് കളിച്ച് കിട്ടിയ മാന്ത്രിക ചതുരം ഈ രൂപത്തിലായിട്ടുണ്ട്. കൂട്ടുകാരെ, ചുവന്ന നിറത്തിലുള്ള കോളങ്ങളിലെ സംഖ്യകൾ ശ്രദ്ധിച്ചോ. ഏതൊക്കെയാണത്? 1, 4, 9, 16, 25, 36. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ചുവന്ന കോളങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാന്ത്രിക ചതുരത്തിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? എന്താണ്? ആ, ഇത് ഒരു പാറ്റേൺ ആണ് അല്ലേ. ഓരോ സംഖ്യയും
ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. ഉദാഹരണത്തിന് 1 എന്ന സംഖ്യ ഓരോന്നായി ഈ കോളത്തിൽ കൂടി വരുന്നു. 1, 2, 3, 4, 5, 6 അത് കുത്തനെയുള്ള കോളത്തിലും ആവർത്തിക്കുന്നു. 1, 2, 3, 4, 5, 6 രണ്ടിൻ്റെ സ്ഥാനത്തും അത് തന്നെ സംഭവിക്കുന്നുണ്ട്. 2, 2നോട് 2 കൂടുന്നു. 4, 6, 8, 10, 12 തിരിച്ചും അങ്ങനെ തന്നെയാണ്. 2, 4, 6, 8, 10, 12 അല്ലേ. എല്ലാ സംഖ്യകളും അതേ സംഖ്യ വീണ്ടും ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ കൂടിക്കൂടി വരികയാണ്. കൂട്ടുകാരെ, ഈ മാന്ത്രിക ചതുരത്തിൽ നിന്ന് 1 എന്ന സംഖ്യയുടെ പാറ്റേൺ നമുക്കൊന്ന് എഴുതിയാലോ. അതായത് വിലങ്ങനയും കുത്തനെയുമുള്ളത് അല്ലെങ്കിൽ വരിയും നിരയുമായിട്ടുള്ള 1 എന്ന സംഖ്യയുടെ പാറ്റേൺ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതാ നോക്കൂ, 1 കുത്തനെയുമുണ്ട് വിലങ്ങനെയുമുണ്ട്. അവിടെ ഏത് സംഖ്യ വരുന്നത്? 1 തന്നെയാണ് അല്ലേ. നമുക്കെങ്ങനെ എഴുതാം? 1 × 1 = 1 1 × 1 = 1 അടുത്തു നോക്കൂ, ഇതാ 1, 2 ഇതിന് നേരെ ഏത് സംഖ്യ വരുന്നത്? 2 ആണ് അല്ലേ. 2 × 1 = 2 അടുത്തു നോക്കാം, ഇവിടെ കുത്തനെയുള്ള 1 വിലങ്ങനെയുള്ള 3 ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? 3 ആണ് അല്ലേ. 3 × 1 = 3 ഇനി കുത്തനെയുള്ള 1 വിലങ്ങനെയുള്ള 4 ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? 4 × 1 = 4 4 × 1 = 4 അടുത്ത് കുത്തനെയുള്ള കോളത്തിലെ 1 വിലങ്ങനെയുള്ള കോളത്തിലെ 5 ചേരുന്ന കോളത്തിലെ സംഖ്യ 5 × 1 = 5 വീണ്ടും കുത്തനെയുള്ള കോളത്തിലെ 1 വിലങ്ങനെയുള്ള കോളത്തിലെ 6 ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? 6 × 1 = 6 അല്ലേ. 6 × 1 = 6 അപ്പോൾ ഇവിടെ നമ്മൾ 1 എന്ന സംഖ്യയെ പട്ടികപ്പെടുത്തി അല്ലേ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 1 പഠിച്ചിട്ടുണ്ട്, 2 പഠിച്ചിട്ടുണ്ട്, 5 പഠിച്ചിട്ടുണ്ട്, 10 പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. നമുക്കതുപോലെ 2നെയും ഒന്ന് പട്ടികപ്പെടുത്തിയാലോ, പട്ടികപ്പെടുത്താം അല്ലേ. ഇതാ നോക്കൂ, കുത്തനെയുള്ള കോളത്തിലെ 2 എന്ന സംഖ്യയും വിലങ്ങനെയുള്ള കോളത്തിലെ 1 എന്ന സംഖ്യയും 1 × 2 = 2 വീണ്ടും കുത്തനെയുള്ള കോളത്തിലെ 2 എന്ന സംഖ്യയും വിലങ്ങനെയുള്ള കോളത്തിലെ 2 എന്ന സംഖ്യയും 2 × 2 = 4 അല്ലേ. വീണ്ടും നോക്കാം, കുത്തനെയുള്ള കോളത്തിലെ 2 എന്ന സംഖ്യയും വിലങ്ങനെയുള്ള കോളത്തിലെ 3 എന്ന സംഖ്യയും ചേരുന്ന കോളത്തിലെ സംഖ്യ ഏതാണ്? 6 ആണ് അല്ലേ. 3 × 2 = 6 3 × 2
ഈക്വൽസ് സിക്സ്. വീണ്ടും നോക്കാം. ഇതാ നോക്കൂ, കുത്തനെയുള്ള കോളത്തിലെ രണ്ട് എന്ന സംഖ്യ, വിലങ്ങനെയുള്ള കോളത്തിലെ നാല് എന്ന സംഖ്യ. നാല് ഗുണം രണ്ട് സമം എട്ട്. ഫോർ ഇൻറ്റു ടു ഈക്വൽസ് എയ്റ്റ്. വീണ്ടും നോക്കൂ, ദാ ഈ രണ്ടും ഇവിടുത്തെ അഞ്ചും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? ആ പത്താണ്. അഞ്ച് ഗുണം രണ്ട് സമം പത്ത്. വീണ്ടും രണ്ടും ആറും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? പന്ത്രണ്ടാണ് അല്ലേ, ട്വൽവ്. സിക്സ് ഇൻറ്റു ടു ഈക്വൽസ് ട്വൽവ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒന്ന് എന്ന സംഖ്യയും രണ്ട് എന്ന സംഖ്യയും ഇവിടെ പട്ടികപ്പെടുത്തി. ഇനി നമുക്ക് അഞ്ചിനെ ഒന്ന് പട്ടികപ്പെടുത്തിയാലോ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് അഞ്ചിനെയും ഒന്ന് പട്ടികപ്പെടുത്താം. ഇതാ നോക്കൂ, ഇവിടെ അഞ്ചും ഒന്നും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? അഞ്ച് തന്നെയാണ് അല്ലേ. ഒന്ന് ഗുണം അഞ്ച് സമം അഞ്ച്. വൺ ഇൻറ്റു ഫൈവ് ഈക്വൽസ് ഫൈവ്. അടുത്ത് അഞ്ചും രണ്ടും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? പത്താണല്ലേ. അതായത് രണ്ട് ഗുണം അഞ്ച് സമം പത്ത്. വീണ്ടും അഞ്ചും മൂന്നും ചേരുന്ന സംഖ്യ എത്രയാണ്? പതിനഞ്ചാണ്. മൂന്ന് ഗുണം അഞ്ച് സമം പതിനഞ്ച്. ത്രീ ഇൻറ്റു ഫൈവ് ഈക്വൽസ് ഫിഫ്റ്റീൻ. വീണ്ടും അഞ്ചും നാലും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? ഇരുപതാണ്, ട്വൻ്റിയാണ് അല്ലേ. ഫോർ ഇൻറ്റു ഫൈവ് ഈക്വൽസ് ട്വൻ്റി. അഞ്ചും അഞ്ചും ചേരുന്ന സംഖ്യ, അഞ്ചും അഞ്ചും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ്? ഇരുപത്തിയഞ്ചാണ്, ട്വൻ്റി ഫൈവ് ആണ് അല്ലേ. അഞ്ച് ഗുണം അഞ്ച് സമം ഇരുപത്തിയഞ്ച്. അതുപോലെ അഞ്ചും ആറും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്ര കിട്ടും? ആ മുപ്പതാണ് അല്ലേ. ഫൈവ് ഇൻറ്റു സിക്സ് ഈക്വൽസ് തേർട്ടി. അപ്പോൾ നമ്മൾ ഈ മാന്ത്രിക ചതുരത്തിൽ നിന്ന് ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെട്ട മൂന്ന് സംഖ്യകളെ ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നും രണ്ടും അഞ്ചും. ഇനി ഇതിലേതൊക്കെയാണ് ബാക്കിയുള്ളത്? ആ മൂന്ന് നാല് ആറ്, അങ്ങനെ മൂന്ന് സംഖ്യകളുണ്ടല്ലേ. അപ്പോൾ ഈ മാന്ത്രിക ചതുരത്തിൽ നിന്നും ബാക്കിയുള്ള ഈ മൂന്ന് സംഖ്യകളും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ അടുത്ത ക്ലാസ്സിന് മുന്നായി പട്ടികപ്പെടുത്തണം. നമ്മൾ എന്താ ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്തത്? ഒന്ന് രണ്ട് അഞ്ച് എന്നീ മൂന്ന് സംഖ്യകളുടെ ഗുണന വസ്തുതകൾ ഇവിടെ പട്ടികപ്പെടുത്തി. ബാക്കിയുള്ളത് നിങ്ങളോട് പട്ടികപ്പെടുത്താനും മാഷ് പറഞ്ഞു അല്ലേ. ഇതിൽ നമ്മൾ കൂടുതൽ സംഖ്യകൾ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ സംഖ്യകളുടെ ഗുണന വസ്തുതകൾ നമുക്കിതിൽ നിന്നും പട്ടികപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകളുടെ ഗുണന വസ്തുതകളാണ് നമ്മൾ പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പിന്നെയും കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കണ്ടാലോ. ഇവിടെ ഈ ചതുരത്തിൽ അടുത്തടുത്തുള്ള അഞ്ച് കളങ്ങളിൽ നിറം നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ കണ്ടോ, ഇതാ ഇവിടെ ഈ അഞ്ച് കളങ്ങളിലും ഇവിടെ അഞ്ച് കളങ്ങളിലും ഉണ്ട്. നമ്മൾ നേരത്തെ പട്ടികപ്പെടുത്തിയതുപോലെ ഇവിടെ
ഈ സംഖ്യകൾ നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ. താ നോക്കൂ, കുത്തനെയുള്ള സംഖ്യ രണ്ടാണ്, ഇവിടെ കുത്തനെയുള്ള സംഖ്യ മൂന്നാണ്. ഇത് രണ്ടും കൂടി ചേരുന്ന കളത്തിലെ സംഖ്യ ഏതായിരിക്കും? രണ്ടേ ഗുണം മൂന്നായിരിക്കും അല്ലേ? രണ്ടേ ഗുണം മൂന്ന് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? ആ ആറാണ് അല്ലേ? ആറ് എഴുതി. ഇനി രണ്ടും നാലും ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയായിരിക്കും? രണ്ടേ ഗുണം നാല്, ടു ഇൻറ്റു ഫോർ എത്രയാ? ആ എയ്റ്റാണ് അല്ലേ? എട്ടാണ്. ഇനിതാ രണ്ടും അഞ്ചും, ഇത് രണ്ടും ചേരുന്ന കോളത്തിലെ സംഖ്യ ഇവിടെ എത്രയാണ് വരുന്നത്? രണ്ടേ ഗുണം അഞ്ച് അല്ലേ? ടു ഇൻറ്റു ഫൈവ് എത്ര കിട്ടും? ആ പത്ത് എന്ന് ഉത്തരം കിട്ടും അല്ലേ? ശരി, ഇതാ ഇവിടെ നോക്കൂ, ഒന്നും നാലും ചേരുന്ന സംഖ്യ എത്രയാണ്? വൺ ഇൻറ്റു ഫോർ ഈക്വൽസ് ഫോർ. ഇനിതാ അവസാനമായി മൂന്നും നാലും ചേരുന്ന കോളത്തിലെ സംഖ്യ, മൂന്നേ ഗുണം നാല്, ത്രീ ഇൻറ്റു ഫോർ എത്രയാണ്? ആ പന്ത്രണ്ടാണ് അല്ലേ? ട്വൽവ് ആണ്. ഇതുപോലെ ഈ നിറം നൽകിയിട്ടുള്ള ഈ അഞ്ച് കളങ്ങളിലെയും സംഖ്യ നമുക്കൊന്ന് ഗുണിച്ചെഴുതാം. ഇതെവിടെ നോക്കൂ, അഞ്ചും ഒന്നും ചേരുന്ന കോളത്തിലെ സംഖ്യ, ഒന്നേ ഗുണം അഞ്ച് എത്രയായിരിക്കും? അഞ്ചായിരിക്കും അല്ലേ? വൺ ഇൻറ്റു ഫൈവ് ഈക്വൽസ് ഫൈവ്. അടുത്ത് അഞ്ചും രണ്ടും ചേരുന്ന കോളത്തിലെ സംഖ്യ, അഞ്ചേ ഗുണം രണ്ട് അല്ലെങ്കിൽ രണ്ടേ ഗുണം അഞ്ച് എത്രയാണ്? ആ പത്താണ് അല്ലേ? ഇവിടെയാണെങ്കിലോ അഞ്ചും മൂന്നും ചേരുന്ന കോളത്തിലെ സംഖ്യ, അഞ്ചേ ഗുണം മൂന്ന് അല്ലെങ്കിൽ മൂന്നേ ഗുണം അഞ്ച് എത്രയായിരിക്കും? ഫൈവ് ഇൻറ്റു ത്രീ ഈക്വൽസ് ഫിഫ്റ്റീൻ. ഇതാ ഇവിടെ നാലും രണ്ടും ചേരുന്ന കോളത്തിലെ സംഖ്യ, ഫോർ ഇൻറ്റു ടു ഈക്വൽസ് എത്രയാണ്? ഫോർ ഇൻറ്റു ടു അല്ലെങ്കിൽ ടു ഇൻറ്റു ഫോർ ഈക്വൽസ് ആ എയ്റ്റ് ആണ് അല്ലേ? ഇത് അവസാനമായി ആറും രണ്ടും ചേരുന്ന കോളത്തിലെ സംഖ്യ, രണ്ടേ ഗുണം ആറ്, ടു ഇൻറ്റു സിക്സ് ഈക്വൽസ് ട്വൽവ്. പന്ത്രണ്ട് എന്ന് ഉത്തരം കിട്ടി. കൂട്ടുകാരിവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? എന്താണ്? ആ ഈ സംഖ്യകൾ നമ്മൾ വിലങ്ങനെ കൂട്ടിയാലും കുത്തനെ കൂട്ടിയാലും ഒരു ഉത്തരം തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ? നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇതാ ഇവിടെ നാല് അധികം എട്ട് എത്രയാണ്? നാലും എട്ടും കൂടി കൂട്ടുമ്പോൾ പന്ത്രണ്ടാണ് അല്ലേ? പന്ത്രണ്ട് അധികം പന്ത്രണ്ട്, പന്ത്രണ്ടിനോട് പന്ത്രണ്ട് കൂട്ടുന്നു, എത്ര കിട്ടും ഉത്തരം? എത്രയാണ്? ആ ഇരുപത്തിനാല് എന്ന് കിട്ടും അല്ലേ? ഇരുപത്തിനാല്, ട്വൻറ്റി ഫോർ. ഇനി നമുക്കത് കുത്തനെ ഒന്ന് കൂട്ടി നോക്കാം. ആറിനോട് എട്ട് കൂട്ടുന്നു, സിക്സ് പ്ലസ് എയ്റ്റ് എത്രയാണ്? എത്ര കിട്ടും? ആ പതിനാലെന്ന് ഉത്തരം കിട്ടും അല്ലേ? പതിനാലിനോട് കൂടി എത്ര കൂട്ടുന്നു? പത്ത് കൂട്ടുന്നു. പതിനാല് അധികം പത്ത്, ഫോർട്ടീൻ പ്ലസ് ടെൻ
ഈക്വൽസ് എത്രയാണ്? ആ ഈ 24 തന്നെയാണ് അവിടെയും ഉത്തരം കിട്ടുന്നത് അല്ലേ. ഇതും നമുക്കൊന്ന് പരിശോധിക്കാം. 8 + 10 എത്രയാണ്? ആ 18 അല്ലേ. 18 + 12 18 + 12 കൂട്ടുന്നു. എത്ര കിട്ടും? കൂട്ടുകാർ ഒന്ന് കൂട്ടി നോക്കിക്കേ. 18 + 12 18 + 12 ഈക്വൽസ് ആ 30 എന്ന് ഉത്തരം കിട്ടും അല്ലേ. 30. ഇനി നമുക്കതൊന്ന് കുത്തനെ കൂട്ടി നോക്കാം. 5 + 10 എത്രയാണ്? ആ 15 അല്ലേ. 15 + 15 15 + 15 എത്ര കിട്ടും? ആ 30 എന്ന് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ദാ നോക്കൂ, ഇവിടെ ഈ നിറം കൊടുത്ത കളങ്ങളിലെ സംഖ്യ നമ്മൾ കുത്തനെ കൂട്ടിയാലും വിലങ്ങനെ കൂട്ടിയാലും ഒരു ഉത്തരം തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് കളങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതുപോലെ അടുത്തടുത്തുള്ള 5 സംഖ്യകൾ നിറം നൽകി അവയെന്ത് ചെയ്യണം? ഇതുപോലെ ഒന്ന് പട്ടികപ്പെടുത്തണം. പട്ടികപ്പെടുത്താൻ അറിയാം, അതായത് സംഖ്യകളുടെ നേരെയുള്ള കോളത്തിന് വരുന്ന സംഖ്യ ഗുണിച്ചെഴുതണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി നോക്കണം. ഇതുപോലെ ശരിയാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. ഇപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പരിചയപ്പെട്ടത്? ഒരു മാന്ത്രിക ചതുരം പരിചയപ്പെട്ടു അല്ലേ. ആ മാന്ത്രിക ചതുരത്തിൽ നിന്നും 1 മുതൽ 6 വരെയുള്ള സംഖ്യകളുടെ ഗുണന വസ്തുതകൾ നമ്മൾ പട്ടികപ്പെടുത്താനും പഠിച്ചു അല്ലേ. അതിനുശേഷം എന്താ ചെയ്തത്? മാന്ത്രിക ചതുരത്തിലെ അടുത്തടുത്തുള്ള 5 കളങ്ങൾക്ക് നിറം നൽകി ആ സംഖ്യകൾ അവിടെ ഗുണിച്ചെഴുതിയതിന് ശേഷം ആ സംഖ്യകളുടെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഈ 2 പ്രവർത്തനത്തിലും ബാക്കിയുള്ളവ നിങ്ങളോട് ചെയ്യാൻ മാഷ് പറഞ്ഞിരുന്നു. അതെന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിന് മുന്നേ എല്ലാ കൂട്ടുകാരും ചെയ്യണം. വീണ്ടും നമുക്ക് കൂടുതൽ ഗണിത വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.